അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികളുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് പറയുന്നത്. ഹർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ഒത്തിരി പൈസയാവും. ഹർഷീസിൻ്റെ മാത്രമല്ല, ബാക്കിയുള്ള ചോക്ലേറ്റ് സിറപ്പിനൊക്കെ നല്ല വിലയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു സോസ് പാനിനകത്തോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പ് അളവൊന്നും വേണ്ട, നിങ്ങൾ ഏതാണോ എടുക്കുന്നത് ആ കപ്പിന് തന്നെ എല്ലാം അളന്നെടുത്താൽ മതി. അതൊന്ന് ചൂടാവുമ്പോൾ അതിനകത്തോട്ട് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നല്ലപോലെ അലിഞ്ഞ് വരണം. പഞ്ചസാര ഇപ്പോൾ അത്യാവശ്യം അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അര കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഹർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതെടുക്കുവാണെങ്കിൽ ആ സെയിം ഹർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പിൻ്റെ ഫ്ലേവർ തന്നെ കിട്ടും. ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണ കൊക്കോ പൗഡർ എടുത്താലും മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിക്കാക്കി എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കോഫി പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല കോഫി പൗഡർ ചേർക്കാൻ നോക്കുക, അപ്പം നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇനി നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് നല്ലപോലെ ഒന്ന് കുറുകി വരണം. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഹൈ ഫ്ലെയിമിലും ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിലും ഇട്ട് മാറ്റി മാറ്റി ഒന്ന് തിളപ്പിച്ചെടുക്കുക. കണ്ടോ, ഇപ്പോൾ തിള വരുന്നില്ല. ഈ തിള വരുമ്പോൾ ഒന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് നല്ല തിക്കായിട്ട് കിട്ടും. എടുക്കുമ്പോൾ നമ്മൾ നല്ല തിക്കായിട്ടല്ല ഉണ്ടാവുക, ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലാണ് ഉണ്ടാവുക. ചൂടാറുമ്പോൾ നല്ലപോലെ തിക്കാവും. അതുപോലെ തന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാണ് സൂക്ഷിക്കുന്നത്, അതുകൊണ്ട് തന്നെ പിന്നെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് കട്ടിയാവും. ഇപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തൊടുമ്പം ജസ്റ്റ് ഒന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവം കണ്ടോ, ഇങ്ങനെ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇനി ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ലപോലെ ഒന്ന് ചൂടാറണം. ഇതിപ്പോൾ ഇവിടെ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഹർഷീസ് കൊക്കോ പൗഡർ ചേർത്തുകൊണ്ട് തന്നെ അതിൻ്റെ സെയിം ഫ്ലേവർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിതൊന്ന് സേർവ് ചെയ്യാം. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്താക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ 1 മാസത്തിന് മേലെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഈ ചോക്ലേറ്റ് സിറപ്പ് മിക്ക കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പാൻ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് വെച്ച് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ വനില ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ചോക്ലേറ്റ് ടോപ്പിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കോൾഡ് മിൽക്ക് ഉണ്ടാക്കാം, ഹോട്ട് മിൽക്ക് ഉണ്ടാക്കാം ഈ ചോക്ലേറ്റ് സിറപ്പ് വെച്ച്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ കൊക്കോ പൗഡർ കയ്യിലുള്ളവരൊക്കെ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവർക്ക് ചപ്പാത്തിയുടെ ഇടയിൽ വെച്ച് കൊടുത്താൽ പോലും അവർ ഈസി ആയിട്ട് കഴിച്ചോളും. അത്ര ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഹോട്ട് മിൽക്കൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ 1 ഗ്ലാസ് പാലിൽ 1-2 ടീസ്പൂൺ ഈ ചോക്ലേറ്റ് സിറപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ധ്യാൻസ് കൺവീസ് നിങ്ങൾ ആദ്യമായിട്ട് തന്നെ കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലിൻ്റെ കുഞ്ഞു പടം കാണും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.